എക്കണോമിക്സ് ടീച്ചറല്ല കേട്ടോ. അപ്പൊ ഈ കൊമേഴ്സ് കാർക്ക് എക്കണോമിക്സ് ഉണ്ടാവണോ, കൊമേഴ്സിൽ ഏതെങ്കിലും സബ്ജക്ട് ഉണ്ടോന്നോ ഒന്നും അറിയത്തില്ല അല്ലേ. അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വന്ന് ഇങ്ങനെ പ്ലസ് വണ്ണിലേക്ക് പഠിച്ചോടാൻ വയ്യാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും അല്ലേ. ഈഗർലി വെയിറ്റിംഗ് ആണ്. ചിന്തിക്കേണ്ട, അത് ഇതുവരെ ഒരു അക്കാഡമിക് ഇയറിലും ഞങ്ങളുടെ ലൈഫിൽ പോലും ഒരിക്കലും ഞാൻ എന്താണ് ഇത്രയും ഒരു വലിയ വെക്കേഷനോ അതേപോലെ ഇത്രയും വലിയൊരു ഗ്യാപ്പോ എക്സാമിന് അടക്കൊന്നും വന്നിട്ടില്ല. നമുക്ക് മുമ്പൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് അവധി ദിവസങ്ങൾ കിട്ടിയിരുന്നെങ്കിലാണ് അല്ലേ. അപ്പം പക്ഷെ അതുപോലെ ഭയങ്കര ബോറിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈവ് ക്ലാസ്സാണ് ഏറ്റവും, അതായത് ഡയറക്റ്റ് ടീച്ചർ സ്റ്റുഡൻസ് ഡയറക്റ്റ് ഇൻട്രാക്ഷനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ അങ്ങനെ കാണാനോ പറയാനോ ഒന്നും പറ്റുന്നില്ല. എങ്കിൽ പോലും പക്ഷെ നമ്മുടെ എന്താണ് കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് പഠിച്ച് മനസ്സിലാക്കിയില്ലേ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഞാൻ നിങ്ങളുടെ എക്കണോമിക്സ് ടീച്ചറാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കൊമേഴ്സ് ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള കുറേ കുട്ടികൾ കാണും. ഇനി എന്താണ് കൊമേഴ്സ് എന്ന് അറിഞ്ഞുകൂടാതെ വന്നിട്ടുള്ള കുറേ കുട്ടികൾ കാണും. ഇനി ആരെങ്കിലുമൊക്കെ കമ്പയർ ചെയ്ത് ഇനി സയൻസ് കിട്ടത്തില്ല, അപ്പം പിന്നെ കൊമേഴ്സ് എന്തായാലും കൊമേഴ്സ് ക്ലാസ് ഒന്ന് കാണാം, അങ്ങനെ വന്നിട്ടുള്ള കുറേ കുട്ടികളും കാണും. അപ്പോൾ ബേസിക്കലി സബ്ജക്റ്റിലോട് പോകുന്നതിന് മുമ്പ് അപ്പോൾ മറ്റുള്ള സയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്താണ് മാത്സും സയൻസ് സബ്ജക്ട്സും എല്ലാം പഠിച്ചിട്ട് വരുവാണ്. അപ്പോൾ അത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഏറെക്കുറെ പുതിയതാണ്. നിങ്ങളൊന്നും ടെൻത് വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ എന്താണ് ഈ കൊമേഴ്സ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് എന്നും എപ്പോഴും എന്താണ് തൊഴിലവസരങ്ങളുള്ള സാധ്യതകളുള്ള വളരെ ഡെയിലി എന്താണ് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരുപാട് അവസരങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വളരെ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കൊമേഴ്സിൽ പഠിക്കുന്നത്. അപ്പം കൊമേഴ്സ് എടുത്ത് പഠിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. പക്ഷെ ഏത് വിഷയവും എടുത്ത് പഠിക്കുന്നതിൽ ഒരു ദോഷവും ഇല്ല. പക്ഷെ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്താണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ചുമ്മാതെ കുറേ പഠിച്ച് അല്ലെങ്കിൽ കുറെ പഠിക്കാതിരുന്ന് എന്നിട്ടൊന്നും കാര്യമില്ല. അവസരങ്ങൾ എന്താണോ അതിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ കൊമേഴ്സ് എന്നല്ല സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ആകുമ്പോൾ എത്ര സബ്ജക്ട്സ് വരും? 6 സബ്ജക്ട്സ് വരും. അപ്പം നിങ്ങൾ 10 സബ്ജക്റ്റ് ഒക്കെയാണ് ഇപ്പോൾ ടെൻത്തിൽ പഠിച്ചിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 10A+ വാങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വിചാരിച്ച അത്രയും പറ്റി. അപ്പം അങ്ങനെ വിചാരിച്ച അത്രയും കഴിഞ്ഞവർ ഇവിടെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇനി അത്രയും പറ്റാത്തവർക്ക് അടുത്ത അവസരം ഇവിടെ ഉണ്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. അപ്പോൾ ടെൻത്ത് വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഇപ്പം നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ, ഫസ്റ്റാണ്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, നമുക്ക് ഓപ്ഷൻസാണ്. നമുക്ക് ഇഷ്ടമുള്ള പഠിക്കുക, നമുക്ക് പാടുള്ളത് നമ്മൾ അതിലോട്ട് പോകണ്ട, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഏത് വേണം, സയൻസ് വേണം, കൊമേഴ്സ് വേണം, ഹ്യൂമാനിറ്റീസ് വേണം, നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് കൊമേഴ്സ്. അപ്പോൾ കൊമേഴ്സിൽ എന്തൊക്കെയാണ് 6 സബ്ജക്ട്സ് പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് വൺ ഈസ് അക്കൗണ്ടൻസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അക്കൗണ്ടൻസി ആണ് ഇവിടെ ഫസ്റ്റ് പേര്. അക്കൗണ്ടൻസി സെക്കൻഡ് വൺ ഈസ് ബിസിനസ് സ്റ്റഡീസ്. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല. തേർഡ് വൺ ഈസ് എക്കണോമിക്സ്. ഫോർത്ത് വൺ ഈസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഥവാ ചില സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പകരം നമുക്ക് ചിലപ്പം പൊളിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ എന്താണ് മാത്സ് പേപ്പർ ആവാം, അങ്ങനെ വേറെ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഇവിടെ അടുത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പൊളിറ്റിക്സും ആണുള്ളത്, മാത്സ് ഒക്കെ ഓപ്ഷൻസ് ഉള്ളത്, കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, നോക്കാം. ഇത് 4 കോർ പേപ്പേഴ്സ്. അപ്പൊ ടീച്ചർ 4 പേപ്പേഴ്സേ പറഞ്ഞുള്ളൂ, 6 പറഞ്ഞിട്ട് 2 കുറിച്ച് പറഞ്ഞില്ല. 2 നിങ്ങൾക്ക് ഊഹിക്കുക എന്തൊക്കെയാ? ലാംഗ്വേജ് പേപ്പേഴ്സ്. ഏതൊക്കെയാ? മലയാളവും ഹിന്ദിയും കൂടെ വരണം ഒരു പേപ്പർ. 2 നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അല്ലെ. ഇനിയിപ്പോ 2 കൂടെ പഠിക്കണം. മലയാളം ഇഷ്ടമുള്ളവർക്ക് മലയാളം, ഹിന്ദി ഇഷ്ടമുള്ളവർക്ക് ഹിന്ദി ഓപ്റ്റ് ചെയ്യാം, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് അല്ലെ. അത് 2 ലാംഗ്വേജ് പേപ്പേഴ്സും നമ്മുടെ കോർ പേപ്പേഴ്സ് ഏതൊക്കെ? അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ എക്കണോമിക്സ് ആണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ഇനി നോക്കാം അക്കൗണ്ടൻസ്. ഇതിന്റെ മാർക്കൊക്കെ അറിയണ്ടേ, എത്ര മാർക്കിനാണ് എക്സാമും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോവാം. അപ്പോൾ മറ്റേ എക്സാം കഴിഞ്ഞ റിസൾട്ട് ഇപ്പം ഇതാ വന്നതേ ഉള്ളൂ, പഴയ എക്സാമിൻ്റെ മാർക്കൊക്കെ ആണല്ലോ പറയുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് നമ്മളെ വരുന്നു, ഇത്ര മാർക്കിനാ കാര്യമൊന്നും നമുക്കൊന്ന് അറിഞ്ഞു വയ്ക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അക്കൗണ്ടൻസിക്ക് നമുക്ക് എന്താണ് ഫസ്റ്റ് ഇയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർക്കാണ്? 80 മാർക്കിന് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്.
ഇരുപത് മാർക്കിനെങ്കിൽ നിങ്ങളുടെ ആ ആക്ടിവിറ്റി നിങ്ങളുടെ എങ്ങനെയാണ് വർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ച് അറിയാലോ കണ്ടിന്യൂസ് ഇവാലുവേഷൻ സ്കൂൾ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് മാർക്ക് കിട്ടാറുണ്ട് സോ അക്കൗണ്ടൻസിക്ക് ഫസ്റ്റ് ഇയറിൽ 80 മാർക്കിന് നിങ്ങൾ എഴുതണം 20 മാർക്കിന് ആ സി മാർക്ക് അങ്ങനെ 100 മാർക്ക് ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ എല്ലാം ഫസ്റ്റ് ഇയറിൽ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിനും 80 റിട്ടേൺ എക്സാമിനേഷൻ 20 CE എക്കണോമിക്സിനും അതെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും അതെ ലാംഗ്വേജസിനും എല്ലാം സെയിം അങ്ങനെ ടോട്ടൽ 600 മാർക്കിനാണ് ഫസ്റ്റ് ഇയറിലെ എക്സാമിനേഷൻ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അക്കൗണ്ടൻസിക്ക് എത്ര ആവും അറിയാമോ റിട്ടേൺ എക്സാമിനേഷൻ 60 മാർക്കിന്റെ എക്സാമേ ഉണ്ടാവും 20 മാർക്ക് എന്താണ് പ്രാക്ടിക്കലിന് പോവും 20 മാർക്ക് എന്താണ് സി മാർക്ക് സോ 40 മാർക്ക് എന്താണ് ആ പ്രാക്ടിക്കലായിട്ടും സി മാർക്കായിട്ടും പോവും 60 മാർക്കിന് അക്കൗണ്ടൻസി എഴുതിയാൽ മതി ടോട്ടല് 100 മാർക്ക് തന്നെ ബിസിനസ് സ്റ്റഡീസ് എന്താണ് തിയറി പേപ്പറാണ് സോ അവിടെ പ്രാക്ടിക്കൽ ഇല്ല അപ്പോഴും 80 മാർക്കിന് എഴുതണം 20 മാർക്ക് സി അപ്പോൾ 100 എക്കണോമിക്സും തിയറി പേപ്പറാണ് അവിടെയും പ്രാക്ടിക്കൽ ഇല്ല എന്താണ് 80 മാർക്കിന് റിട്ടേൺ എക്സാമിനേഷൻ 20 മാർക്കിന് സി ആ ദെൻ അത് കഴിഞ്ഞ് ടോട്ടല് 100 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്താണ് അക്കൗണ്ടൻസി പോലെ 60 മാർക്കിന് റിട്ടേൺ എക്സാമിനേഷൻ ഉള്ളൂ 20 മാർക്ക് എന്താണ് ആ സി കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് ദെൻ അത് കഴിഞ്ഞ് 20 മാർക്ക് ആ ലാബുണ്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട് ദെൻ അങ്ങനെ ടോട്ടൽ 100 അപ്പോൾ സെക്കൻഡ് ഇയറും 100 മാർക്കിനാണ് എക്സാമിനേഷൻ അക്കൗണ്ടൻസിക്കും ആ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ 80 തന്നെ പോകും അവിടെ ലാബൊന്നുമില്ല തിയറി പേപ്പറാണ് അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അക്കൗണ്ടൻസിക്കും സെക്കൻഡ് ഇയർ ആകുമ്പോൾ 60 മാർക്കിന് വീതമേ എന്തുള്ളൂ റിട്ടേൺ എക്സാമിനേഷനുള്ള ബാക്കി ലാബും കാര്യങ്ങളുമാണ് ഓക്കെ അപ്പോൾ 2 വർഷം കൂടെ നമുക്ക് എത്രയാണ് 600, 600, 1200 മാർക്കിനാണ് എന്താണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് 1200, 1200 സ്കോർ ചെയ്യാം അത് നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എത്രത്തോളം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് വലിയ കാര്യമൊന്നുമല്ല വളരെ എളുപ്പമാണ് ഇരിക്കുന്ന 10th നമ്മൾ അത്രയും സബ്ജക്ട് ഇഷ്ടമുള്ളത് ഇഷ്ടമല്ലാത്ത എല്ലാം മിക്സ് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് നമ്മൾ ഇഷ്ടമുള്ള സബ്ജക്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് അപ്പോൾ വളരെ ഏറ്റവും നല്ല എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കൊമേഴ്സ് കാര്യം എല്ലാം പുതിയതാണ് അപ്പോൾ അത് പുതിയത് പഠിക്കാൻ കുറച്ചുകൂടെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും സോ അപ്പോൾ 1200 മാർക്കിൽ ടോട്ടൽ എത്രയെന്നുള്ളതാണ് ഇവിടെ ഫൈനൽ റിസൾട്ടിൽ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം 2 മാർക്കിൻ്റെയും കൂടെ ടോട്ടലാണ് 2 ഇയറിലെയും കൂടെ ടോട്ടലാണ് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി എക്കണോമിക്സിനെ കുറിച്ച് പറയാം എന്താണ് എക്കണോമിക്സ് അപ്പോൾ എന്തിനാണ് എക്കണോമിക്സ് പഠിക്കുന്നത് ഇപ്പം ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ അതായത് ടീച്ചേഴ്സ് പറയും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സുകാർക്ക് മാത്രമല്ല ഹ്യൂമാനിറ്റീസുകാർക്കും വേണ്ട ഒരു സബ്ജക്റ്റാണ് എന്തിനാണ് നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നത് അറിയുന്നത് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അനന്തമായിട്ടുള്ളതാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എക്കണോമിക്സ് അപ്പോൾ അത് വളരെ നമ്മൾ എത്രത്തോളം അറിഞ്ഞിരിക്കുന്ന അത്രത്തോളം നമുക്ക് റാഷണലായിട്ട് വിവേകപൂർവ്വം ജീവിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ പ്രാധാന്യം വ്യക്തമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ നമുക്കറിയാം ആർട്സ് സബ്ജക്റ്റുകളുടെ കൂട്ടത്തിൽ അതായത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ എനിക്ക് നോബൽ പ്രൈസ് എന്താണെന്ന് അറിയാമോ നോബൽ പ്രൈസ് കിട്ടുന്ന കുറച്ച് എന്താണ് സബ്ജക്റ്റുകൾ വിഷയങ്ങളേ ഉള്ളൂ അല്ലേ സയൻസ് സബ്ജക്റ്റിൽ നിന്നാണെങ്കിൽ കുറച്ച് സബ്ജക്ട്സ് അല്ലേ അതുപോലെ തന്നെ എന്താണ് എത്തിക്കൽ ഫിലോസഫി സൈക്കോളജി ആ സെക്ഷനിൽ നിന്ന് കുറച്ച് സബ്ജക്ട്സ് അല്ലേ ലാംഗ്വേജിനകത്ത് നിന്നാണെങ്കിൽ കുറച്ച് ലാംഗ്വേജസിന് അല്ലേ പിന്നെ അതേപോലെ എന്താണ് സോഷ്യൽ സയൻസ് എന്നാണെങ്കിൽ ഓൺലി വൺ സബ്ജക്ട് ദാറ്റ് ഇസ് എക്കണോമിക്സ് അപ്പോൾ കുറച്ച് സബ്ജക്ട്സിന് മാത്രമാണ് എന്ത് കിട്ടുന്നത് നോബൽ പ്രൈസ് കിട്ടുന്നത് അപ്പോൾ ആ നോബൽ പ്രൈസ് കിട്ടുന്ന സോഷ്യൽ സയൻസിലെ ഏക സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്കണോമിക്സ് അല്ലേ അത് എക്കണോമിക്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അപ്പോൾ ആ എക്കണോമിക്സിൻ്റെ റിലവൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോഴാണ് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നോബൽ പ്രൈസ് എക്കണോമിക്സിന് കിട്ടിയ കൂട്ടത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് ആരുണ്ട് ഇന്ത്യക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അഭിജിത് ബാനർജി 3 പേർക്ക് ഒരുമിച്ചാണ് കിട്ടിയത് അല്ലേ അഭിജിത് ബാനർജി അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള എന്ത് എസ്തേർ യൂഫ്ലോ പിന്നെ ആരാ ഒരാൾ മൈക്കിൾ ക്രെമർ ഇങ്ങനെ 3 പേരായിട്ടാണ് ഈ പ്രാവശ്യത്തെ എക്കണോമിക്സിൻ്റെ നോബൽ പ്രൈസ് ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പേപ്പറിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് അല്ലേ അപ്പോൾ ഇതിന് മുൻപ് എക്കണോമിക്സിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ആരാ അപ്പോൾ എക്കണോമിക്സിൻ്റെ മലയാളം എന്താണ് അത് അതറിയുമ്പോൾ അറിയണ്ടേ സാമ്പത്തിക ശാസ്ത്രം സമ്പത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അപ്പോൾ പണപരമായ എന്തൊക്കെയോ കാര്യങ്ങളാണ് അത് മാത്രമല്ല പക്ഷേ എന്നാൽ അത് തന്നെയാണ് ഇങ്ങനെ പറയണം അപ്പോൾ എന്താണ് ഇതിന് മുൻപ് എക്കണോമിക്സിന് ഇന്ത്യക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ആർക്കാണെന്നറിയാമോ അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കേട്ടിട്ടുണ്ടോ അപ്പോൾ ടീച്ചർ പറയാം ആരാന്നറിയോ അമർത്യ സെൻ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ രണ്ടാമതാണ് നമുക്ക് വീണ്ടും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം ആര് വാങ്ങി തന്നേക്കുന്നത് അഭിജിത് ബാനർജി
അപ്പോൾ വളരെ ഫാസ്റ്റ് ഗ്രോവിംഗ് ആയിട്ടുള്ള നോബൽ പ്രൈസ് കിട്ടുന്ന വൺ ഓഫ് ദ സോ ഇമ്പോർട്ടൻ്റ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ഈസ് എന്താണ് എക്കണോമിക്സ് ആണ്. അപ്പോൾ അത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പിന്നെ നമുക്കറിയാം എന്താണ് നമ്മുടെ സെന്ററിലും സ്റ്റേറ്റിലും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും എന്താണ് ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സിനെ അല്ലെ, ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സിനെ അറിയത്തില്ല നിങ്ങൾക്ക്? നമ്മുടെ സ്റ്റേറ്റിലെ ആരാണ്? തോമസ് ഐസക്കും സെന്ററിലെ നിർമ്മല സീതാരാമനും. അപ്പൊ ഇവരൊക്കെ ഈ രണ്ടിടത്തെയും ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും സാമ്പത്തിക വിദഗ്ധരെയാണ് ഇപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്കോണമിസ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ കാരണം അവരുടെ പോളിസീസും നയങ്ങളുടെ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി എന്തായിരുന്നു, ഒരു എക്കോണമിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഏറ്റവും എന്താണ് ആ ഒരു രാജ്യം കൊണ്ടുപോകാൻ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ സാമ്പത്തികമായ രാജ്യത്തിന്റെ കെട്ടുറപ്പ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിർത്താൻ പറ്റുന്നത് ആർക്കാണ്? ആ സാമ്പത്തിക വിദഗ്ധർക്കാണ്. അപ്പൊ ആർബിഐയിലാണെങ്കിലും, ആർബിഐ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. അപ്പൊ അവിടെയൊക്കെ ആണെങ്കിലും എന്താണ് എക്കോണമിസ്റ്റുകളുടെ വലിയൊരു പങ്കുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലെ. ഒരു സമ്പദ്ഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ആരും വേണം, എക്കോണമിസ്റ്റുകൾ വേണം. അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ റോള് വളരെ വലുതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എക്കണോമിക്സ് വേണം എന്ന് നമ്മൾ പറയും. ഇപ്പൊ ഈ കൊറോണയുടെ പ്രോബ്ലം വന്നപ്പോഴേ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് ഫിനാൻസ് മിനിസ്റ്റർ ആരാ, നിർമ്മല സീതാരാമൻ ഒരു പദ്ധതി കൊണ്ടുവരികയും 5 ഘട്ടങ്ങളായിരുന്നു നടപ്പാക്കിയത്. നമ്മൾ എന്താണ് ലോകരാജ്യം മൊത്തം ഇങ്ങനെ അതിനെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവത്തില്ലേ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞിട്ട് എത്ര ഘട്ടം ഘട്ടമായി ആ രാജ്യത്തെ സാമ്പത്തികമായിട്ടാണെങ്കിലും എങ്ങനെ ബെറ്റർ ആക്കാം, ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള അല്ലെ, ഇതൊരെന്താണ് പാൻഡമിക് ആണ്. അപ്പൊ ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് ആ രാജ്യത്തെ എങ്ങനെ കരകയറ്റാം എന്നുള്ളതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായി എന്തൊക്കെ എങ്ങനെയൊക്കെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇതൊരു ഏകദേശം എന്താണ് ഒരു വലിയൊരു ആഗോള സാമ്പത്തിക പ്രശ്നത്തിലേക്ക് ലോകരാജ്യങ്ങൾ മൊത്തം പോകുമല്ലേ. അപ്പൊ എങ്ങനെ കരകയറ്റാം, നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് കൊണ്ടുവന്നത് എന്താണ് എക്കണോമിക് പോളിസീസിന്റെ എക്കണോമിക്സിന്റെ ഭാഗമായിട്ടാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് അറിയാമോ എന്ന് സംശയമുണ്ട്, എന്താണ് സിവിൽ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഉറപ്പാണ് അല്ലെ. IAS എന്നാണ് നിങ്ങളത് പലരും പെട്ടെന്ന് ഇപ്പം ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോ എന്താണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളത് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളത്, ക്യാഷ് കൊടുത്തോ മറ്റു രീതിയിലോ നമുക്ക് എന്താണ് അവിടെ അഡ്മിഷൻ കിട്ടാത്തതും ജോലി നേടാനും പറ്റാത്ത ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഇന്ത്യയിലെ നമ്പർ വൺ ജോലി അതാണ് സിവിൽ സർവീസ് അല്ലെ. ഇത് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യം, ഒരുപാട് കടമ്പകളുണ്ട്. അപ്പം അതിൽ തന്നെ സിവിൽ സർവീസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്ലാമറസ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS ആണ്, IES ഇന്ത്യൻ എക്കണോമിക് സർവീസ്. അതും എന്തിന്റെ ഭാഗമാണ്, എക്കണോമിക്സിന്റെ. അതും എക്കണോമിക്സ് പഠിച്ചവർക്കുള്ള അവസരമാണ്. അപ്പോൾ എക്കണോമിക്സിന്റെ അവസരങ്ങൾ എന്താണ്, അനന്തമായിട്ടുണ്ട്. വളരെ സാധ്യതയുള്ള ഫാസ്റ്റ് ഗ്രോവിങ് ആയിട്ടുള്ള എന്താണ് കംപ്ലീറ്റ്, ഒരിക്കലും എന്താണ് കംപ്ലീറ്റ് ആവാതെ ഇങ്ങനെ കണ്ടിന്യൂസ് എന്താണ് പൊക്കോണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെയിലി ലൈഫിലുള്ള ഈ നമ്മുടെ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിന്റെ റിലവൻസ് മനസ്സിലാക്കാവുന്ന വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് സബ്ജക്റ്റിൽ, അതായത് കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും പഠിക്കുന്നത്. പിന്നെയോ പ്രൊഫഷണൽ സബ്ജക്റ്റുകളിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിച്ചാലും എൻവയോൺമെന്റൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറുണ്ട്. MBA പഠിച്ചാൽ എല്ലാത്തിലും, ഇപ്പം മിക്കവാറും എല്ലാ സബ്ജക്റ്റിലും എന്താണ് നമ്മളത് കൊണ്ടുവരുന്നത്, ഫോളോ ചെയ്യുന്നത് എക്കണോമിക്സ്. എല്ലാവരും എന്ത് റിലവൻസ് ഇപ്പോൾ തന്നെ ഈ ഇപ്പോൾ സ്റ്റഡി നടക്കുവാണ് ഫിസിക്സും എക്കണോമിക്സും കൂടെ, എക്കോ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്രാഞ്ച്. അപ്പം ഒന്നും എന്താണ് എല്ലാ സബ്ജക്റ്റും എക്കണോമിക്സുമായിട്ട് ലിങ്ക് ചെയ്തുള്ള സാധ്യതകൾ അനന്തമാണ്, അത് മനസ്സിലാക്കി. എന്നാൽ അതുപോലെ നമുക്ക് ഇനി നമ്മളിവിടെ ഇപ്പോൾ എക്കണോമിക്സ് നമ്മുടെ കേരളത്തിൽ തന്നെ മേജർ യൂണിവേഴ്സിറ്റീസും എക്കണോമിക്സ് വരുന്നത് BA എക്കണോമിക്സ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ അങ്ങോട്ട് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലോട്ട് പോയാലും ഫോറിൻ കൺട്രീസിൽ പോയാലും എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ സയൻസ് ആയിട്ടാണ്, BSc എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്, ഫാസ്റ്റ് ഗ്രോയിങ് സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മലയാളം എന്താണ്, സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെൻത്തിലൊക്കെ കുഞ്ഞായിട്ട് ആ ജോഗ്രഫി ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറച്ച് ഇങ്ങനെ പഠിച്ച് പഠിച്ചോ എല്ലാം പഠിച്ചൊക്കെ തീർന്നു വരുമ്പോൾ പണത്തിനെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന കുറച്ച് ഇല്ല, ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ അപ്പോഴേ ഇഷ്ടമല്ല, ഇച്ച ബഡ്ജറ്റ് എന്താണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നില്ല, കമ്മി ബഡ്ജറ്റ് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ടുള്ള പോർഷൻസാണ്. അപ്പോൾ അതൊന്നും അല്ല, അതൊക്കെ നമുക്ക് എക്കണോമിക്സിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ മനോഹരമായിട്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എക്കണോമിക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്കണോമിക്സ്, അപ്പോൾ എക്കണോമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അധികമൊന്നും ടീച്ചർ പറയുന്നില്ല. ഈ സബ്ജക്ട് വൈസ് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്നൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എക്കണോമിക്സിൻ്റെ 2 പേപ്പറാണ്, 2 ടെക്സ്റ്റാണ്. സെക്കൻഡ് ഇയറിലും 2 ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 2 ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ടെക്സ്റ്റ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയും. എന്താണെന്നറിയാമോ, ഇന്ത്യൻ എക്കോണമി. അപ്പോൾ പേര് തന്നെ ഉള്ളതാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് പഠിക്കുന്നത്.
എപ്പോഴുള്ളത് എങ്ങനെ എന്നുള്ള കാര്യം മൊത്തം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്ത കഴിഞ്ഞ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. അപ്പോൾ രണ്ട് പേപ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇയർ ഇന്ത്യൻ എക്കോണമി സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇത് ജനറൽ പേപ്പർ നമുക്ക് വായിച്ച് സ്വന്തം ഓൺ ബോർഡ്സിൽ നമുക്ക് എഴുതി മാർക്ക് സ്കോർ ചെയ്യാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും ഒരു മാത്സ് പേപ്പറാണ്. പേടിക്കേണ്ട, മാത്സ് ഇഷ്ടമുള്ളത് കോമേഴ്സ് എടുക്കാൻ വന്നവരെ അയ്യോ കഷ്ടമായല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. മീൻ മീഡിയം മോഡൊക്കെ നിങ്ങൾക്ക് ഒരു റിലീഫ് എല്ലാം ആയിരുന്നോട്ടെ എനിക്ക് അതേപോലത്തെ കുഞ്ഞു കാര്യങ്ങളെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അധികം എഫേർട്ട് ഒന്നും എടുക്കാതെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. ഇതൊരു ജനറൽ പേപ്പറാണ്, വായിച്ചു വെച്ചിട്ട് നമ്മുടെ ഓൺ ബോർഡ്സിലൂടെ ഇതിലുള്ള ഈ ഇന്ത്യൻ എക്കോണമി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഏറ്റവും എന്താണ് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ സ്കോർ ചെയ്യാൻ പറ്റി. സെക്കൻഡ് ഇയർ ആകുമ്പോൾ കുറച്ച് തിയറീസ് വരും. അപ്പോൾ അത് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും എന്താണ് സ്വാഗതം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ഒരു ക്ലാസ്സിലേക്കാണ് നമ്മൾ എന്താണ് പുതിയ ഒരു എന്താ സ്ട്രീമിലേക്കാണ് നിങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല റിസൾട്ടോടെ ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള ഒരു എന്താണ് വിഷയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പോകാം. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ നല്ല കോമ്പറ്റീഷൻ ആണെങ്കിൽ അങ്ങോട്ട്, അപ്പോൾ അവിടെ എല്ലാം നല്ല കോളേജിൽ അഡ്മിഷൻ ഒക്കെ കിട്ടി അങ്ങോട്ട് നല്ല കോഴ്സുകൾ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം, നന്നായിട്ട് പഠിക്കണം. ടെൻത്തിൽ കിട്ടിയ മാർക്കിനെ ബെറ്റർ ആക്കാനും ആർക്കെങ്കിലും കുറഞ്ഞു കിട്ടണമെങ്കിൽ അത് ബെസ്റ്റ് ആക്കാനും ഒക്കെയുള്ള ഏറ്റവും നല്ല അവസരമാണ് നമുക്ക് ഈ പ്ലസ് വൺ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.